ഹലോ ഫ്രണ്ട്സ്, ഗുട്ടൻ ടാഗ്. ഞാൻ ഫാദർ റോബിൻ. ഈ ലെസണിലും തുടർന്ന് വരുന്ന കുറച്ച് ലെസണുകളിലും നമ്മൾ അഡ്യക്റ്റീവ് എൻഡുങ്ങൻ ആണ് പഠിക്കുന്നത്. അഡ്യക്റ്റീവ് എൻഡുങ്ങൻ പഠിക്കാൻ തുടങ്ങുമ്പോഴേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, അഡ്യക്റ്റീവ് എൻഡുങ്ങൻ്റെ ടേബിൾ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുതന്നെയാണ് ഈ അഡ്യക്റ്റീവ് എൻഡുങ്ങൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും. നമ്മൾ അഡ്യക്റ്റീവ് എൻഡുങ്ങൻ്റെ ടേബിൾ ബൈ ഹാർട്ട് പഠിക്കുന്നതല്ല പ്രധാനപ്പെട്ടത്, അത് വേണം. പക്ഷേ അതോടൊപ്പം തന്നെ സെൻറ്റൻസുകളിലേക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മൾ പലപ്പോഴും പിന്നോട്ടായി പോകുന്നത്. അഡ്യക്റ്റീവ് എൻഡുങ്ങൻ്റെ ടേബിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു അഡ്യക്റ്റീവ് നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഏത് എൻഡുങ്ങാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ അഡ്യക്റ്റീവ് എൻഡുങ്ങൻ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് നൗണിൻ്റെ ജെൻഡറുകൾ ക്ലിയർ ആയിരിക്കണം. പിന്നെ ഈ നൗണ് ഒരു സെൻറ്റൻസിൽ ഏത് കേസിലാണ് വരുന്നത് എന്ന് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഏതാണ് നോമിനേറ്റീവ്, ഏതാണ് അക്കുസേറ്റീവ്, ഏതാണ് ഡാറ്റീവ്, ഏതാണ് ജനിറ്റീവ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോഴാണ് അതിനനുസരിച്ച് സെൻറ്റൻസിലെ അഡ്യക്റ്റീവിന് നമുക്ക് എൻഡിങ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നൗണിൻ്റെ കേസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അഡ്യക്റ്റീവ് എൻഡിങ്ങൻ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നൗണിൻ്റെ ജെൻഡർ അറിയില്ലെങ്കിലും നമുക്ക് ആ സെൻറ്റൻസിൽ അതിന് യോജിച്ച വിധത്തിൽ അഡ്യക്റ്റീവ് എൻഡിങ്ങൻ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ക്ലിയർ ആക്കിയതിന് ശേഷമേ നിങ്ങൾ അഡ്യക്റ്റീവ് എൻഡിങ്ങൻ പഠിക്കാനായിട്ട് തുടങ്ങാവുള്ളൂ, അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷനാവും. നമുക്ക് ഈ ലെസണിൽ അഡ്യക്റ്റീവ് എൻഡിങ്ങൻ ഇം നോമിനേറ്റീവ് എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സ് പരിചയപ്പെടാം. നെറ്റ്, നൈസ്, ഗ്രോസ് എന്ന് പറഞ്ഞാൽ ബിഗ്, ക്ലൈൻ, സ്മോൾ, യുങ്, യങ്, ലാംഗ്വൈലിഹ്, ബോറിംഗ്, ലെക്കർ, ടേസ്റ്റി, സ്യൂസ്, സ്വീറ്റ് അല്ലെങ്കിൽ ക്യൂട്ട്, വിഷ്ടിക്, ഇമ്പോർട്ടൻ്റ്, ഷേൺ, ബ്യൂട്ടിഫുൾ, ആൾട്ട്, ഓൾഡ്, നോയ്, ന്യൂ, ബില്ലിക്, ചീപ്പ്, ടൊയർ, കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവ്. ടൊയർ എന്നുള്ളത് ഇവിടെ റെഡിങ്കിലാണ് എഴുതിയിരിക്കുന്നത്, അത് അല്പം നോട്ട് ചെയ്യേണ്ട ഒരു വാക്കായതുകൊണ്ടാണ്. ഫാൾഷ്, റോങ്, ഫ്രോയിൻലിഹ്, ഫ്രണ്ട്ലി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജർമ്മൻ ഭാഷയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് നമുക്കറിയാം ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. മറിയ ഈസ് ഷേൺ. ഷേൺ എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുൾ, മറിയ എന്ന വ്യക്തിയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. മറിയ ബ്യൂട്ടിഫുൾ ആണ്. ഈ സെൻറ്റൻസിൽ അപ്പോൾ ഷേൺ എന്നുള്ള അഡ്ജക്റ്റീവ് വരുന്നത് ഏത് നൗണിനെയാണോ അത് വിശേഷിപ്പിക്കുന്നത് ആ നൗണിന് ശേഷമാണ്. അപ്പോൾ ആ അഡ്ജക്റ്റീവിൽ നമ്മൾ ഒരു ചേഞ്ചും വരുത്തുന്നില്ല, അതിൻ്റെ ബേസിക് ഫോം തന്നെ ഉപയോഗിക്കുന്നു. കാരണം നൗണിന് ശേഷമാണ് ആ അഡ്ജക്റ്റീവ് ആ സെൻറ്റൻസിൽ വരുന്നത്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഒരു അഡ്ജക്റ്റീവിന് ഒരു എൻഡിങ് ഇട്ട് കൊടുക്കുന്നത്? ഏത് നൗണിനെയാണോ ആ അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത് ആ നൗണിന് മുമ്പ് ഈ അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ, അതായത് ഏത് നൗണിനെയാണോ അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത് ആ നൗണിന് മുമ്പേ അഡ്ജക്റ്റീവ് പോവുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് അഡ്ജക്റ്റീവിന് എൻഡിങ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഉദാഹരണം നോക്കാം. മറിയ ഈസ് ഐനെ ഷേൺ എ ഫ്രൗ. ഇവിടെ നോക്കുക, ഫ്രൗ എന്നുള്ള വാക്കിനെയാണ് ഷേൺ എന്നുള്ള അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത്. ഒരു സുന്ദരിയായ സ്ത്രീ. ഇപ്പോൾ സ്ത്രീ എന്നുള്ള വാക്കിനെ ഷേൺ എന്നുള്ള അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നു. ആ അഡ്ജക്റ്റീവിൻ്റെ പൊസിഷൻ ഏത് നൗണിനെയാണോ വിശേഷിപ്പിക്കുന്നത് ആ നൗണിൻ്റെ തൊട്ടു മുമ്പെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആ അഡ്ജക്റ്റീവിന് നമ്മൾ ഒരു എൻഡിങ് ഇട്ട് കൊടുത്തു, ഷേണേ. കാരണം ഫ്രൗ എന്നുള്ളത് ഫെമിനിൻ സിംഗുലറാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഐനേ. പിന്നെ ഈ സെൻറ്റൻസ് നോമിനേറ്റീവ് കേസിലാണ്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ വെർബ് ഇസ്ത്, സൈൻ വെർബാണ്. സൈൻ വെർബ് മെയിൻ വെർബായിട്ട് വരുന്ന സെൻറ്റൻസ് നോമിനേറ്റീവ് കേസിലാണ്. അതുകൊണ്ട് മറിയ എന്നുള്ളത് നോമിനേറ്റീവാണ്, അതുപോലെ തന്നെ ഐനെ ഫ്രൗ എന്നുള്ളതും നോമിനേറ്റീവാണ്. അപ്പോൾ ഐനെ ഷേണെ ഫ്രൗ ഇവിടെ അഡ്ജക്റ്റീവിന് എൻഡിങ് വന്നിരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. ദസ് ഹാൻഡ് ഈസ് ടൊയർ. ഈ മൊബൈൽ ഫോണ് എക്സ്പെൻസീവാണ്, കോസ്റ്റ്ലിയാണ്. ഇവിടെയും ശ്രദ്ധിക്കുക, ടൊയർ എന്നുള്ള അഡ്ജക്റ്റീവാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ ഏത് നൗണിനെയാണോ അത് വിശേഷിപ്പിക്കുന്നത് ആ നൗണിന് ശേഷമാണ്. അതുകൊണ്ട് ആ അഡ്ജക്റ്റീവിന് എൻഡിങ് ഇല്ല. മറിച്ച് ഈ അഡ്ജക്റ്റീവ്
അത് വിശേഷിപ്പിക്കുന്ന നൗണിന് തൊട്ട് മുമ്പേ വരികയാണെങ്കിൽ അവിടെ നമ്മൾ എൻഡിങ് ഇട്ട് കൊടുക്കണം. അതായത് ദ സ്റ്റോയറെ ഹാൻഡി ഈസ് ഗുഡ്, ഈ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ നല്ലതാണ്. അപ്പോൾ ആ മൊബൈൽ ഫോണിനെ വിശേഷിപ്പിക്കുകയാണ് വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ. ടൊയർ എന്നുള്ള അഡ്ജക്റ്റീവ് വരുന്നത് ആ അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്ന ഹാൻഡി എന്നുള്ള നൗണിൻ്റെ തൊട്ടു മുമ്പാണ്. ഹാൻഡി എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, നോയിട്രും. ദസ് ഹാൻഡി, ഇവിടെ ബെസ്റ്റ് ഇൻഡാർട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഈ അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ് വന്നത് ടൊയറേ. ടൊയർ എന്നുള്ള വാക്കിൽ ചെറിയ ഒരു സ്പെല്ലിംഗ് ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അത് ടൊയർ എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ പ്രത്യേകതയാണ്, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ആ സെൻറ്റൻസിൽ മറ്റൊരു അഡ്ജക്റ്റീവ് കൂടിയുണ്ട്, ദ സ്റ്റോയർ എ ഹാൻഡി ഈസ് ഗുഡ്. പക്ഷേ ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത് നൗണിന് ശേഷമാണ്, അതുകൊണ്ട് ആ അഡ്ജക്റ്റീവിന് നമ്മൾ എൻഡിങ് ഇട്ട് കൊടുക്കുന്നുമില്ല. അതുപോലെ തന്നെ ഈ അഡ്ജക്റ്റീവിനെ രണ്ടിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അടിച്ചാൽ ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവിനെ നമ്മൾ ടൊയർ എന്നുള്ള അഡ്ജക്റ്റീവ് ഇവിടെ കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവിന് എൻഡിങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ടൊയർ എന്നുള്ള അഡ്ജക്റ്റീവിനെ അവസാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ അഡ്ജക്റ്റീവിന് എൻഡിങ് വേണ്ടതാണ്. ദ സ്കൂട്ട് എ ഹാൻഡി ഈസ് ടൊയർ എന്ന് പറഞ്ഞേനെ ഗുഡ് എന്നുള്ളത് ഗൂഠേ എന്നായിട്ട് മാറും. അപ്പോൾ അഡ്ജക്റ്റീവ് ഒരു സെൻറ്റൻസിൽ എവിടെ വരുമ്പോഴാണ് അഡ്ജക്റ്റീവിന് എൻഡിങ് വേണ്ടത്? അത് വിശേഷിപ്പിക്കുന്ന നൗണിന് തൊട്ട് മുമ്പേ വരുമ്പോൾ. അപ്പോൾ ആ അഡ്ജക്റ്റീവിൻ്റെ പൊസിഷൻ നോർമലി ആ നൗണിനും ആ നൗണിൻ്റെ ആർട്ടിക്കിളിനും ഇടയിലായിരിക്കും. മറ്റൊരു സെൻറ്റൻസ്, ദി ബ്ലൂമൻ സിൻത് റോട്ട്. റോട്ട് എന്ന് പറഞ്ഞാൽ റെഡ്, പൂക്കൾ ചുവന്നതാണ്. ഇവിടെ റോട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത് ആ നൗണിന് ശേഷമാണ്, അതുകൊണ്ട് അവിടെ എൻഡിങ് ഇല്ല. ഇനി ദി റോട്ടൻ ബ്ലൂമൻ സിൻത് ഷേൺ. ഇവിടെ ബ്ലൂമൻ എന്നുള്ള നൗണിനെയാണ് റോട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത്. ബ്ലൂമൻ എന്നുള്ളത് പ്ലൂരലാണ്, അതിൻ്റെ കൂടെ ആർട്ടിക്കിളുണ്ട് ദി ബ്ലൂമൻ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് റോട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് വരുന്നത്. നോമിനേറ്റീവ് പ്ലൂരലിൽ അഡ്ജക്റ്റീവ് എൻഡിങ് ഇ എൻ ആണ്. ദി റോട്ടൻ ബ്ലൂമൻ സിൻത് ഷേൺ. ഈ സെൻറ്റൻസിൽ ഷേൺ എന്നുള്ള അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, പക്ഷേ ആ അഡ്ജക്റ്റീവ് നിൽക്കുന്നത് നൗണിന് ശേഷമാണ്, അതുകൊണ്ട് ആ അഡ്ജക്റ്റീവിന് എൻഡിങ് ഇല്ല. ദി റോട്ടൻ ബ്ലൂമൻ സിൻത് ഷേൺ. ഇവിടെയും നമുക്ക് അഡ്ജക്റ്റീവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അടിക്കാവുന്നതാണ്. പക്ഷേ ഷേൺ എന്നുള്ള അഡ്ജക്റ്റീവ് റോട്ട് എന്ന അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെയും എൻഡിങ് ഇട്ട് കൊടുക്കണം. ദി ഷേൺ എൻ ബ്ലൂമൻ സിൻത് റോട്ട് എന്നാവും. അപ്പോൾ അഡ്ജക്റ്റീവ് എൻഡിങ് നോമിനേറ്റീവ് ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം ഉൺ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, അതിനുശേഷം നെഗറ്റീവ് ആർട്ടിക്കിൾ, പിന്നെ പൊസസീവ് ആർട്ടിക്കിൾ, പിന്നെ ഓനെ ആർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ ഈ അഞ്ച് സിറ്റുവേഷനിലും നോമിനേറ്റീവ് കേസിൽ വരുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുമ്പോൾ മസ്കുലിൻ നമുക്ക് നോക്കാം. ദയർ നെറ്റ് എ മാൻ ഈസ് ക്ലിയറർ. ഇവിടെ നെറ്റ് എന്നുള്ള അഡ്ജക്റ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ അത് വിശേഷിപ്പിക്കുന്ന നൗണിന് തൊട്ട് മുമ്പാണ്. ആർട്ടിക്കിളിൻ്റെയും ആ നൗണിൻ്റെയും ഇടയിൽ അഡ്ജക്റ്റീവിൻ്റെ പൊസിഷൻ, അഡ്ജക്റ്റീവിന് എൻഡിങ് എ. ദയർ നെറ്റ് എ മാൻ ഈസ് ക്ലിയറർ. ഇനി ഫെമിനിൻ, ദി ഷേൺ എ ഫ്രൌ ഈസ് എർസ്റ്റിൻ. ഷേൺ എന്നുള്ള അഡ്ജക്റ്റീവ് ഇവിടെ അത് വിശേഷിപ്പിക്കുന്ന ഫ്രൌ എന്നുള്ള നൗണിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നു. ആർട്ടിക്കിളിൻ്റെയും ആ നൗണിൻ്റെയും ഇടയിൽ ഇവിടെയും എൻഡിങ് വരുന്നത് എ തന്നെയാണ്. ദി ഷേൺ എ ഫ്രൌ ഈസ് എർസ്റ്റിൻ. അടുത്തത് നോയിട്രും വരുമ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ആണ് ദ സ്റ്റോയർ എ ഹാൻഡി ഈസ് ഗുഡ്. ഇവിടെയും എൻഡിങ് വരുന്നത് എ തന്നെയാണ്. ടൊയറെ, ടൊയർ എന്നുള്ള അഡ്ജക്റ്റീവിനെ നമ്മൾ ഡിക്ലൈൻ ചെയ്യുമ്പോൾ അതിലെ ആറിന് തൊട്ട് മുമ്പുള്ള ഇ നമ്മൾ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് അതിൻ്റെ എൻഡിങ് ഇട്ട് കൊടുക്കുന്നു. ദ സ്റ്റോയർ എ ഹാൻഡി ഈസ് ഗുഡ്. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് വരുമ്പോൾ മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രും എല്ലാത്തിലും അഡ്ജക്റ്റീവ് എൻഡിങ് ഒരുപോലെയാണ്, ഒരു ഇ ആഡ് ചെയ്താൽ മാത്രം മതി. ദ നെറ്റ് എ മാൻ, ദി ഷേൺ എ ഫ്രൌ, ദ സ്റ്റോയർ എ ഹാൻഡി. ഇനി പ്ലൂരൽ വരുമ്പോൾ ദി റോട്ടൻ ബ്ലൂമൻ സിൻ ഷേൺ. നമ്മൾ ഇതും ഓൾറെഡി പറഞ്ഞ സെൻറ്റൻസ് ആണ്. പ്ലൂരൽ വരുമ്പോൾ ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ എ എൻ എന്നുള്ളതാണ് അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ്. ദി റോട്ടൻ ബ്ലൂമൻ സിൻ ഷേൺ. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് വരുമ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുള്ളൂ. അത് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രും സിംഗുലർ വരുമ്പോൾ എ എന്നുള്ളതാണ് അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ്.
പ്ലൂരൽ വരുമ്പോൾ മാത്രം എ എൻ എന്നുള്ളത്. പക്ഷേ ഒരു സെൻറ്റൻസിൽ ഏത് നൗൺ ആണ് നോമിനേറ്റീവ്, ഏത് നൗൺ ആണ് അക്കുസേറ്റീവ്, ഏത് നൗൺ ആണ് ഡാറ്റീവ്, ഏത് നൗൺ ആണ് ജെനിറ്റീവ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതറിയാമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജെക്റ്റീവിൻ്റെ എൻഡിങ് ഇട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നോമിനേറ്റീവ് കേസിൽ ഒൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ അഡ്ജെക്റ്റീവ് വരുമ്പോൾ അതിൻ്റെ എൻഡിങ് എങ്ങനെയാണെന്നാണ്. മസ്കുലിൻ എയർ ഇസ് തൈ നെറ്റർ മാൻ, ഐൻ നെറ്റർ മാൻ. ഇവിടെ അഡ്ജെക്റ്റീവ് വിശേഷിപ്പിക്കുന്നത് മാൻ എന്നുള്ള നൗണിനെയാണ്. അഡ്ജെക്റ്റീവിൻ്റെ പൊസിഷൻ അത് വിശേഷിപ്പിക്കുന്ന ആ നൗണിന് തൊട്ട് മുമ്പാണ്. ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെയും ആ നൗണിൻ്റെയും ഇടയിലാണ് അഡ്ജെക്റ്റീവിൻ്റെ പൊസിഷൻ. ഈ സെൻറ്റൻസും നോമിനേറ്റീവ് കേസിലാണ്. കാരണം ഈ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ വെർബ് സൈൻ വെർബാണ്. അപ്പോൾ സൈൻ വെർബ് മെയിൻ വെർബായിട്ട് വരുന്ന സെൻറ്റൻസ് നോർമലി നോമിനേറ്റീവ് കേസിലാണ്. എയർ എന്നുള്ള വാക്ക് നോമിനേറ്റീവിലാണ്, അതുപോലെ തന്നെ ഐ നെറ്റർ മാൻ എന്നുള്ളതും നോമിനേറ്റീവ് കേസാണ്. ഇവിടെ ഉൺബെസ്റ്റിമിൻ്റെ ആർട്ടിക്കിളാണ്, അതുകൊണ്ട് അഡ്ജെക്റ്റീവിൻ്റെ എൻഡിങ് വന്നിരിക്കുന്നത് നെറ്റർ മാൻ. മാൻ എന്നുള്ള നൗണിൻ്റെ ജെൻഡറ് ദെയർ മാൻ. അത് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നോമിനേറ്റീവ് കേസിൽ ഉൺബെസ്റ്റിമിൻ്റെ ആർട്ടിക്കിൾ വരുമ്പോൾ അഡ്ജെക്റ്റീവിൻ്റെ എൻഡിങ് ഇട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ദെയർ എന്നുള്ള ആർട്ടിക്കിളിൻ്റെ അവസാനത്തെ അക്ഷരം എ എർ ആണ്. അതുതന്നെയാണ് അവിടെ അഡ്ജെക്റ്റീവിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഐ നെറ്റർ മാൻ, ദെയർ മാൻ, ഐ നെറ്റർ മാൻ. ആ നൗണിൻ്റെ ആർട്ടിക്കിളിൻ്റെ അവസാന അക്ഷരമായിരിക്കും അഡ്ജെക്റ്റീവിൻ്റെ എൻഡിങ് ആയിട്ട് വരിക. ഐ നെറ്റർ മാൻ. നമുക്ക് ഫെമിനിൻ നോക്കാം. മറിയ ഇസ് ഐ നെ ഷേണെ ഫ്രാവ്. ഇവിടെയും സൈൻ വെർബാണ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ സെൻറ്റൻസും നോമിനേറ്റീവ് കേസിലാണ്. ഫ്രാവ് എന്നുള്ളത് ഫെമിനിൻ ആണ്, ദി ഫ്രാവ്. ദി എന്നുള്ള ആർട്ടിക്കിളിലെ അവസാന അക്ഷരം വരുന്നത് ഇ ആണ്. മസ്കുലിന് നമ്മൾ ഇ ആർ എടുത്തായിരുന്നു, പക്ഷെ ഫെമിനിന് നമ്മൾ ഇ എന്നുള്ള അക്ഷരം മാത്രമേ എടുക്കുന്നുള്ളൂ. ഐ നെ ഷേണെ ഫ്രാവ്, മറിയ ഇസ് ഐ നെ ഷേണെ ഫ്രാവ്. ഇനി നോയ്ത്രും. ദാസ് ഇസ് ഐ ടോയറസ് ഹാൻഡി. ഹാൻഡി എന്നുള്ളത് നോയ്ത്രുമാണ്, ദാസ് ഹാൻഡി. പക്ഷെ അഡ്ജെക്റ്റീവ് എൻഡിങ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ടോയറാസ് ഹാൻഡി എന്നല്ല നമ്മൾ പറയുന്നത്, ആർട്ടിക്കിളിലെ എ എസ് എന്നുള്ളത് ഇ എസ് ആയിട്ട് മാറും. ഐ ടോയറസ് ഹാൻഡി. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ അഡ്ജെക്റ്റീവ് വരുമ്പോഴുള്ള എൻഡിങ്, ആ നൗണിൻ്റെ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് നമ്മൾ എൻഡിങ് ഇട്ട് കൊടുക്കുന്നു. ദെയർ മാൻ, ഐ നെറ്റർ മാൻ. ദി ഫ്രാവ്, ഐ നെ ഷേണെ ഫ്രാവ്. ദാസ് ഹാൻഡി, ഐ ടോയറസ് ഹാൻഡി. ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിന് പ്ലൂറൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇനി നെഗറ്റീവ് ആർട്ടിക്കിൾ നോക്കാം. ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിള് നോമിനേറ്റീവിൽ അഡ്ജെക്റ്റീവ് എൻഡിങ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നെഗറ്റീവ് ആർട്ടിക്കിള് നോമിനേറ്റീവ് അഡ്ജെക്റ്റീവ് എൻഡിങ് വളരെ സിമ്പിളാണ്. ഐൻ എന്നുള്ളിടത്ത് നമ്മൾ ഖൈൻ എന്ന് ചേർത്താൽ മതി. ഐനെ എന്നുള്ളിടത്ത് നമ്മൾ ഖൈനെ എന്ന് ചേർക്കുന്നു. ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് മസ്കുലിൻ എയർ ഇസ് തൈ നെറ്റർ മാൻ എന്നാണ്. അത് നെഗറ്റീവ് ചെയ്യാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ ഉപയോഗിച്ച്. എയർ ഇസ് ഖൈൻ നെറ്റർ മാൻ. ഐൻ എന്നുള്ളത് ഖൈൻ എന്നാക്കി. അഡ്ജെക്റ്റീവ് എൻഡിങ് പക്ഷേ സെയിം ആണ്. എയർ ഇസ് ഖൈൻ നെറ്റർ മാൻ. അപ്പോൾ ഫെമിനിൻ വരുമ്പോളോ മറിയ ഇസ് ഐനെ ഷേണെ ഫ്രാവ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മറിയ ഇസ് ഖൈനെ ഷേണെ ഫ്രാവ്. ഐനെ എന്നുള്ളത് ഖൈനെ എന്നായിട്ട് മാറി. അത്രയും മാത്രമേ ഉള്ളൂ. അഡ്ജെക്റ്റീവ് എൻഡിങ്ങിൽ ഉൺബെസ്റ്റിമിൻ്റെ ആർട്ടുകളിലും നെഗറ്റീവ് ആർട്ടുകളിലും വ്യത്യാസമൊന്നും വന്നില്ല. മറിയ ഇസ് ഖൈനെ ഷേണെ ഫ്രാവ്. ഇനി നോയ്ത്രും വരുമ്പോളോ ദാസ് ഇസ് ഐൻ ടോയറസ് ഹാൻഡി എന്നാണ് നമ്മൾ പറഞ്ഞത് ഉൺബെസ്റ്റിമിൻ്റെ ആർട്ടുകളിൽ. നെഗറ്റീവ് ആർട്ടുകളിൽ ദാസ് ഇസ് ഖൈൻ ടോയറസ് ഹാൻഡി, ടോയറസ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഐൻ എന്നുള്ളത് ഖൈൻ എന്നാക്കി മാറ്റിയത് മാത്രമേ ഉള്ളൂ. അഡ്ജെക്റ്റീവ് എൻഡിങ്ങിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഉൺബെസ്റ്റിമിൻ്റെ ആർട്ടുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് പ്ലൂരൽ ഇല്ല, പക്ഷേ നെഗറ്റീവ് ആർട്ടുകളിന് പ്ലൂരൽ ഉണ്ട്. അതുകൊണ്ട് അതുമാത്രം നമ്മൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. ദസിന്ത് ഖൈനെ ഷേണൻ ബ്ലൂമൻ. ബെസ്റ്റിൻ്റെ ആർട്ടുകളിൽ പ്ലൂരലിൽ അഡ്ജെക്റ്റീവ് എൻഡിങ് പറഞ്ഞതുപോലെ തന്നെയാണ് നെഗറ്റീവ് ആർട്ടുകളിലും പ്ലൂരൽ വരുമ്പോൾ ഖൈനെ ഷേണൻ ബ്ലൂമൻ. ഈ എൻ തന്നെയാണ് അഡ്ജെക്റ്റീവിൻ്റെ എൻഡിങ് വരുന്നത്. ഇനി നമുക്ക് പൊസസീവ് ആർട്ടുകളിൽ നോമിനേറ്റീവ് കേസിൽ അഡ്ജെക്റ്റീവ് എൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു ഉൺബെസ്റ്റിൻ്റെ ആർട്ടുകളിൽ
adjective decline ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ നെഗറ്റീവ് ആർട്ടിക്കിൾ നമുക്ക് എളുപ്പമാണ്. നെഗറ്റീവ് ആർട്ടിക്കിൾ നമുക്ക് അറിയാമെങ്കിൽ പൊസസീവ് ആർട്ടിക്കിൾ നമുക്ക് എളുപ്പമാണ്. air is kind netter man അതാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞത്. ഇനി kind എന്നുള്ളിടത്ത് പൊസസീവ് ആർട്ടിക്കിൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി, അഡ്ജക്റ്റീവിൽ യാതൊരു ചേഞ്ചും വരുത്തേണ്ടതില്ല. അപ്പോൾ kind netter man എന്നുള്ളത് ഉദാഹരണത്തിന് ich എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ mine. air is mine netter man. ഇനി du എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ പൊസസീവ് ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ air is thine netter man. ഇനി സി എന്നുള്ളതിൻ്റെ ആണെങ്കിലോ എയർ ഇസ് ഇയർ നെറ്റർ മാൻ. അപ്പോൾ നോക്കുക, ഇവിടെയെല്ലാം ഈ പൊസസീവ് ആർട്ടിക്കിൾ ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ, അഡ്ജക്റ്റീവ് എൻഡിങ്ങിൽ വ്യത്യാസം വന്നില്ല. നെഗറ്റീവ് ആർട്ടിക്കിളിൽ നമ്മൾ ഉപയോഗിച്ച അഡ്ജക്റ്റീവ് എൻഡിങ് തന്നെയാണ് പൊസസീവ് ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോഴും വരുന്നത്. ഇനി നമുക്ക് ഫെമിനിൻ എങ്ങനെയാണെന്ന് നോക്കാം. മറിയ ഇസ് ഖൈനെ ഷേനെ ഫ്രൗ എന്നാണ് നമ്മൾ നെഗറ്റീവ് ആർട്ടിക്കിളിൽ പറഞ്ഞത്. അപ്പോൾ ഖൈനെ എന്നുള്ളിടത്ത് നമുക്ക് യോജിച്ച പൊസസീവ് ആർട്ടിക്കിൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഉദാഹരണത്തിന് എയർ എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ ആണെങ്കിൽ സൈൻ എന്നാണ്, അത് ഫെമിനിനിലേക്ക് വരുമ്പോൾ സൈനെ. മറിയ ഇസ് സൈനെ ഷേണെ ഫ്രൗ. അഡ്ജക്റ്റീവ് എൻഡിങ്ങിൽ വ്യത്യാസമൊന്നും വന്നില്ല, ഷേണെ. പൊസസീവ് ആർട്ടിക്കിളിന് ഫെമിനിൻ ജെൻഡറിൽ വരുന്ന എൻഡിങ് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. മറിയ ഇസ് സൈനെ ഷേണെ ഫ്രൗ. ഇനി നോയിട്രും. നമ്മൾ നെഗറ്റീവ് ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് ദസ് ഇസ് ഖൈൻ ടോയറസ് ഹാൻഡി എന്നാണ്. അപ്പോൾ ടോയറസ് ഹാൻഡി എന്നുള്ളത് അതുപോലെ തന്നെ നിൽക്കുന്നു. ഖൈൻ എന്നുള്ളിടത്ത് നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കുന്നത് മാത്രം. സി എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ പൊസസീവ് ആർട്ടിക്കിളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ദസ് ഇസ് ഇയർ ടോയറസ് ഹാൻഡി, അല്ലെങ്കിൽ എൻ്റെ ആണെങ്കിൽ ദസ് ഇസ് മൈൻ ടോയറസ് ഹാൻഡി, നിൻ്റെ ആണെങ്കിൽ ദസ് ഇസ് ദൈൻ ടോയറസ് ഹാൻഡി. ഇനി നെഗറ്റീവ് ആർട്ടിക്കിൾ നമ്മൾ പ്ലൂരൽ പറഞ്ഞത് ദസിൻത് ഖൈനെ ഷേണൻ ബ്ലൂമൻ എന്നാണ്. അപ്പോൾ ഖൈന എന്നുള്ളിടത്ത് നമ്മൾ യോജിച്ച പൊസസീവ് ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കുന്നത് മാത്രം, പിന്നെ പ്ലൂരലാണ്, അതിനനുസരിച്ച് പൊസസീവ് ആർട്ടിക്കിൾ ഡിക്ലൈൻ ചെയ്യുന്നു. ദസിൻത് ഒയറെ ഷേണൻ ബ്ലൂമൻ, നിങ്ങളുടെ. ഇയർ എന്നുള്ളതിൻ്റെ പൊസസീവ് ആർട്ടിക്കിളാണ് ഒയർ, അതിൻ്റെ പ്ലൂരൽ വരുന്നതുകൊണ്ട് ഒയറെ. ദസിൻത് ഒയറെ ഷേണൻ ബ്ലൂമൻ. അപ്പോൾ നമുക്ക് പലതും കണക്ട് ചെയ്ത് കൊണ്ടുവരാം, അതുകൊണ്ട് നിങ്ങൾ സില്ലിയാന്ന് വിചാരിക്കരുത്, കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് നോമിനേറ്റീവിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ പറഞ്ഞു, അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ പറഞ്ഞു, നെഗറ്റീവ് ആർട്ടിക്കിളിൻ്റെ കൂടെ പറഞ്ഞു, പൊസസീവ് ആർട്ടിക്കിളിൻ്റെ കൂടെ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ് എന്ന് നമുക്ക് നോക്കാം. എയർ ഇസ് നെറ്റർ മാൻ. മസ്കുലിനിൽ നെറ്റർ ഇ ആർ എന്നുള്ള എൻഡിങ്, അത് നമ്മൾ അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളിനും നെഗറ്റീവ് ആർട്ടിക്കിളിനും പൊസസീവ് ആർട്ടിക്കിളിനും പറഞ്ഞ അതേ എൻഡിങ് തന്നെയാണ്. ഇവിടെ ആർട്ടിക്കിൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എയർ ഇസ് നെറ്റർ മാൻ. ഇനി അത് ഫെമിനിലേക്ക് വരുമ്പോൾ മറിയ ഇസ് ഷേണെ ഫ്രൗ. അവിടെയും ആർട്ടിക്കിൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, അഡ്ജക്റ്റീവ് എൻഡിങ് സെയിം ആണ്. അപ്പോൾ അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളിൽ പറഞ്ഞ അതുപോലെ തന്നെ, അല്ലെങ്കിൽ നെഗറ്റീവ് ആർട്ടിക്കിളിൽ പറഞ്ഞ അതുപോലെ തന്നെ, ആർട്ടിക്കിൾ ഇല്ല എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ. അഡ്ജക്റ്റീവ് എൻഡിങ്ങിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി നോയിട്രും. ദസ് ഇസ് ടോയറസ് ഹാൻഡി. അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളിലും നെഗറ്റീവ് ആർട്ടിക്കിളിലും പൊസസീവ് ആർട്ടിക്കിളിലും ഇതേ എൻഡിങ് തന്നെയാണ് അഡ്ജക്റ്റീവിന് നമ്മൾ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്ലൂരൽ വരുമ്പോൾ മാത്രമാണ്. ദസ് ഇൻ ഷേണെ ബ്ലൂമൻ. നമ്മൾ പ്ലൂരലിൽ പറഞ്ഞിരുന്നത് ഷേണൻ ബ്ലൂമൻ എന്നാണ് ആർട്ടിക്കിൾ കൂട്ടി വരുമ്പോൾ. അത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, നെഗറ്റീവ് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, പൊസസീവ് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ഇ എന്നായിരുന്നു അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ് പറഞ്ഞിരുന്നത്. ആർട്ടിക്കിൾ ഇല്ലാതെ വരുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ്ങിൽ പ്ലൂരലിലെ വ്യത്യാസം വന്നു, ഷേണെ ബ്ലൂമൻ. ദസിൻത് ഷേണെ ബ്ലൂമൻ. ഇതെല്ലാം പറഞ്ഞു പോകുമ്പോഴും പഠിച്ചു പോകുമ്പോഴും എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ എപ്പോഴും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും, നമുക്ക് എല്ലാം കൂടിക്കൊഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, എപ്പോഴും എപ്പോഴും നോക്കുക. അത് മാത്രമേ അഡ്ജക്റ്റീവ് എൻഡിങ് പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. അപ്പോൾ അതാണ് നോമിനേറ്റീവ് കേസിൽ അഡ്ജക്റ്റീവിൻ്റെ എൻഡിങ്. നമുക്ക് എല്ലാം മൊത്തത്തിലൊന്ന് നോക്കാം. ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുമ്പോൾ മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രും, പ്ലൂരൽ. ദർ നെറ്റ് എ മാൻ. ദി ഷേണെ ഫ്രൗ. ദസ് ടോയറെ ഹാൻഡി. ദി റോട്ടൻ ബ്ലൂമൻ. ഇവിടെ നോക്കുക, സിംഗുലർ മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രും.
adjective endum same aanu ee maatram nammal add cheythu kodukkunu best inde article plural le maatram aanu change varunathu en the rotten bloomen ini unbest inde article negative article possessive article ein netherman allengile kein netherman allengile udaharanathinu mein netherman avade moonninum adjective endum same aanu masculine varumbol netter er ini feminine varumbol article il ayinte endum ingittu kodukkunu aine allengile kaine allengile maine moonninum adjective endum same aanu e schöne frau ini neutrum varumbol ein kein allengile mein teures handy avadeyum adjective endum same aanu es teures handy ini plural varumbol unbestimmed article ne plural illa മറിച്ച് നെഗറ്റീവ് ആർട്ടുകളിലും പൊസസീവ് ആർട്ടുകളിലും ഖൈനെ അല്ലെങ്കിൽ മൈനെ റോട്ടൻ ബ്ലൂമൻ ഇനി ഓനെ ആർട്ടുകൾ നെറ്റർമാൻ ഇ ആർ ആ നൗണിൻ്റെ ആർട്ടുകളിൻ്റെ അതേ എൻഡിങ് തന്നെ ഇനി ഫെമിനിൻ വരുമ്പോൾ ഷേണെ ഫ്രാവ് ഫെമിനിൻ സിംഗുലർ എല്ലാം സെയിം ആണ് അത് ബെസ്റ്റിൻ്റെ ആർട്ടുകളായാലും അൺബെസ്റ്റിൻ്റെ ആർട്ടുകളായാലും പൊസസീവ് ആർട്ടുകളായാലും നെഗറ്റീവ് ആർട്ടുകളായാലും ഓനെ ആർട്ടുകളായാലും ഈ ആണ് ഫെമിനിനിൽ അഡ്ജക്റ്റീവ് എൻഡിങ് നോമിനേറ്റീവ് കേസിൽ ഇനി നോയിട്രം വരുമ്പോൾ ഓനെ ആർട്ടുകൾ ടൊയറസ് ഹാൻഡി അത് അൺബെസ്റ്റിൻ്റെ ആർട്ടുകൾ പൊസസീവ് ആർട്ടുകൾ നെഗറ്റീവ് ആർട്ടുകൾ അതിൻ്റെയൊക്കെ അഡ്ജക്റ്റീവ് എൻഡിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓനെ ആർട്ടുകൾ നോയിട്രം നോമിനേറ്റീവിൽ അഡ്ജക്റ്റീവ് എൻഡിങ്ങും ഇ എസ് ഇനി ഓനെ ആർട്ടുകൾ പ്ലൂറിൽ വരുമ്പോൾ ഇ എന്നുള്ളതാണ് എൻഡിങ് റോട്ടെ ബ്ലൂമൻ അപ്പോൾ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് എൻഡിങ് നോമിനേറ്റീവിൽ ഓരോ ആർട്ടുകളുടെ കൂടെ വരുമ്പോഴും അല്ലെങ്കിൽ ആർട്ടുകൾ ഇല്ലാതെ വരുമ്പോഴും എങ്ങനെയാണ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ടേബിള് അതിൽ തന്നെ സിമ്പിളാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് നമ്മളെ വല്ലാതെ കൺഫ്യൂസ് ചെയ്ത് കളയും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന ലെസണുകളിൽ നമുക്ക് അഡ്ജക്റ്റീവ് എൻഡിങ് മറ്റ് കേസുകളിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് പഠിക്കാം നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവ അനുഗ്രഹങ്ങളും നേരുന്നു ഔഫ് വീഡർസേൻ ച്യൂസ്